ഇപ്പൊ ഇതേപോലുള്ള സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ മഴക്കാലാണ് വരാൻ പോകുന്നത്, ഡെയിലി ജോലിക്ക് പോകുന്നവര് അല്ലെങ്കിൽ ടീച്ചർമാര് ഷോൾഡർ ഇറങ്ങാതെ കിട്ടും. ഇത് ഈ വീതി നമ്മുടെ ഈ ബ്ലൗസിന്റെ കൈ വിടുന്ന ഈ ഒരു ബ്ലൗസിന്റെ കൈ പിടിപ്പിക്കുന്ന വീതി ഈ ഷോൾഡർ ഇങ്ങനെ കയറി കിടന്നോളും, ബ്ലൗസ് കുറച്ചിങ്ങനെ കയറി കിടക്കുന്നതാണ് നല്ലത്. അപ്പോ ജാൻസിസ് പാർട്ടിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പ് ഞാൻ വണ്ണമുള്ളവർക്ക് ഉടുക്കാൻ പറ്റിയ മൂന്ന് സാരികളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പൊ ആ വീഡിയോ ഒത്തിരി പേര് അത് ക്ലാരിറ്റി ഇല്ല, സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീഡിയോ എടുത്തുതരാൻ ഇപ്പൊ നമ്മുടെ വീട്ടില് ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു അറിവ് വെച്ചൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ എന്തായാലും ഞാൻ ഫുള്ള് കിട്ടാവുന്ന രീതിയിൽ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഫുള്ള് വ്യൂ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയില് ആ വീഡിയോ കാണാതെ പലരും പോയിട്ടുണ്ട്, സൗണ്ട് കുറവുള്ളതുകൊണ്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കണ്ടന്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വണ്ണമുള്ളവർക്ക് ഉടുക്കാൻ പറ്റിയ മൂന്ന് ടൈപ്പ് സാരിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത്. അങ്കമാലി ജോൾസിൽസിൽ നിന്ന് വാങ്ങിയ സാരികളാണ് കേട്ടോ. അതിനകത്ത് ഒരു സാരിയാണിത്. ഇത് നമ്മുടെ സോഫ്റ്റ് കോട്ടണില് ബാത്തിക് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് പല കളറിൽ അവിടെ ഉണ്ട്, നല്ല റോയൽ കളറുണ്ട്, ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് അതുണ്ട്, ലൈറ്റ് കളറുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ട്. ഫുൾ പ്രിന്റ് ആണ്, പക്ഷെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്രിന്റ് തന്നെയാണ്, പ്രിന്റ് ബ്ലൗസ് തന്നെയാണ്, നല്ല ആ ഡിസൈനിൽ തന്നെയുള്ളതാണ്. ഞാൻ ബ്ലൗസ് തയ്ക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ കയ്യിലുള്ള ഒരു ബ്ലൗസ് ചേർന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പ്രിന്റുള്ള സാരിക്ക് പ്ലെയിൻ ബ്ലൗസ് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഈ ബ്ലൗസ് തയ്ച്ചിടാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഞാൻ ഉടുത്ത് നല്ല ചൂടുള്ള സമയത്താണ്, നമുക്ക് അധികം ചൂട് തോന്നുന്നില്ല. അപ്പൊ മാത്രവുമല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, വണ്ണമുള്ളവർക്കൊക്കെ നല്ലോണം ഒതുങ്ങി കിടക്കണമെന്ന് തോന്നുന്നു. സാരി നോക്കി ഉടുത്തിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇത് എന്താ പറയാ, കാണുന്ന ട്രാൻസ്പെറന്റ് ഒന്നല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വൺ ലെയർ ഇടാനും നല്ലതാണ്, വൺ ലെയർ ഇട്ടാലും നല്ല ഭംഗിയാണ്. അപ്പൊ ഞാൻ കൂടുതലും നിറഞ്ഞിങ്ങനെ ഉടുക്കുന്നതുകൊണ്ട് തന്നെ ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും എടുക്കുന്നത്. അപ്പോ ഇത് വൺ ലെയർ ഇട്ടാലും നല്ല ഭംഗിയാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പോ ഈ ഒരു സാരി അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉടുത്തിണ്ടായിരുന്നില്ല. ഞാൻ ഉടുത്തത് നമ്മുടെ ഷിഫോണില് ബനാറസ് വർക്ക് വരുന്ന ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. നല്ല ഡാർക്ക് ഗ്രീനില് മെറൂൺ കളർ, ഡാർക്ക് മെറൂൺ കളർ ത്രെഡ് വർക്കാണ്, നല്ല ഭംഗിയുള്ള സാരി തന്നെയായിരുന്നു. അപ്പോ ഷിഫോൺ പലരും ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാല് ഇഴുകി ഇഴുകി പോകുന്ന ഒരു ടൈപ്പ് സാരിയാണ്. മാത്രമല്ല നല്ല ബോഡി ഷേപ്പ് ഇങ്ങനെ കാണുന്ന രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ വണ്ണം കുറവർക്ക് ഞാൻ ഷേപ്പ് ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് നല്ല ഒതുങ്ങി കിടക്കും, നമുക്ക് കൂടുതൽ വണ്ണം തോന്നിക്കില്ല. അതാണ് ഈ സാരിന്റെ പ്രത്യേകത. ഷിഫോണിന്റെ ഒക്കെ പ്രത്യേകത അതാണ്. ഇപ്പൊ ഷിഫോൺ ഇഷ്ടപ്പെടുന്നവര് ഇത് അധികം ചൂട് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ, ലൈറ്റ് ലൈറ്റ് ആണ്, പക്ഷെ അത് ട്രാൻസ്പെറന്റും അല്ല. നമുക്ക് ഇതിന്റെ ഒത്തിരി കളറുകള് നമുക്ക് കടകളിൽ ലഭിക്കും. ഇപ്പൊ ജോൾസിലേക്ക് വരാൻ പറ്റാത്തവർക്കൊക്കെ ഏത് പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാലും നമ്മൾ ഇതുപോലെ ഷിഫോണിൽ ബനാറസിന്റെ ടൈപ്പ് മോഡൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊരു മോഡൽ. അപ്പൊ ഈ ഒരു സാരി ഷിഫോൺ സാരിയൊക്കെ പലരും ഉടുക്കുമ്പോൾ അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ചാല് അവർ പറയുന്നത് ഞെറി ഉടുക്കുമ്പോൾ ഇടുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ഇഴുകി ഇഴുകി പോകുന്നു. അപ്പൊ നമുക്കിപ്പോൾ വൺ ലെയർ ഇടുന്നവർക്ക് ആ ഒരു പ്രശ്നമില്ല, വൺ ലെയർ ഇടുന്നവർ നന്നായിട്ട് ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് ഇവിടെ പിൻ ചെയ്ത് രണ്ട് പിന്നൊക്കെ കുത്തി നമുക്ക് പിടിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതേപോലെ പിൻ ചെയ്യുന്ന ഷിഫോൺ സാരികൾക്ക് പലപ്പോഴും വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ ഭാഗം നമ്മളിങ്ങനെ പിൻ ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ഫ്ലീറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഒക്കെ ഉടുത്തു കഴിഞ്ഞാല് ഈ ഇവിടെയൊക്കെ നമ്മൾ പിൻ ചെയ്ത് നല്ല സെക്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു താഴത്തെ ഒരു ഇതെടുത്ത് നമ്മൾ ബോർഡറിലും നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇഴുകി ഇഴുകി പോകുന്നൊരു ചില സാരികൾക്കുണ്ട്. ഇത് ഇഴുകി പോകാത്തതെന്ന് വെച്ചാല് ഇതിപ്പോ അങ്ങനെ ഇഴുകി പോകുന്ന സാരിയല്ല, മാത്രമല്ല ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇഴുകി പോകാത്ത രീതിയിൽ ഒരു ചെറിയൊരു ടിപ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ നീണ്ടുപോകുന്നതുകൊണ്ടൊക്കെ പലരും കാണുന്നില്ല, പക്ഷെ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ വീഡിയോ നീണ്ടുപോകുന്നതാണ്, മനഃപൂർവ്വമല്ല. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ ജാൻസിസ് പാർട്ടിസിൽ വരുന്ന ടിപ്സുകളൊക്കെ കാണുന്നതിന് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇതേപോലുള്ള കൊച്ചു കൊച്ചു ടിപ്സ് ആണെങ്കിലും പലർക്കും അതൊരു ഉപകാരമാണെന്ന് പലപ്പോഴും എന്നെ കാണുമ്പോൾ അങ്ങനെ ആളുകൾ പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നമുക്ക് അത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയാന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഏത് സാരിയായാലും ഇപ്പോൾ നമുക്ക് കംഫർട്ട് അല്ല, ഈ ഭാഗം ഇങ്ങനെ എനിക്ക് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു കാര്യമാണ്, പിൻ ചെയ്ത് നമുക്ക് നല്ല കറക്റ്റ് ആക്കാൻ പറ്റും. അതായത് നല്ല ഭംഗിയായിട്ടിരിക്കണം അല്ലേ, അതാണ് നമ്മുടെ ഒരു ഒരു പെർഫെക്റ്റ് ലുക്ക് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പലപ്പോഴും സാരി എടുക്കുമ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ കൈ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ
നടക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ സാരികളെല്ലാം പല ഭാഗത്തേക്കും മാറി പോയിട്ട് ഒരു അവങ്ങി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെടുക്കാം. നമ്മൾ ഈ ഒരു ഇത്രയും ഫ്രില്ല് നമ്മളിവിടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ, ഇത്രയും ഫ്ലീറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ ഫ്ലീറ്റിന്റെ ഫസ്റ്റ് ഫ്ലീറ്റിന്റെ ഈ ഭാഗം നമ്മൾ ഒന്ന് കൈ ഇവിടെ വെക്കാം, ഈ ഒരു മടക്കിന്റെ ഇവിടേക്കായിട്ട് വെക്കാം. എന്നിട്ട് നമ്മളിത് എല്ലാം കൂടി ഒന്ന് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ അവിടെ നിന്ന് നീങ്ങി പോകാത്ത രീതിയിൽ ഇവിടെ ഈ ഭാഗം കണ്ട് നമുക്ക് സെക്കൻഡ് തോന്നുന്ന ഈ ഒരു ഭാഗം കണ്ട് കൈ ഇങ്ങനെ പിടിക്കാം. നമ്മുടെ ഇവിടേക്ക് ആയിരിക്കണം നമ്മൾ അടിയിൽ നിന്ന് കുത്തുന്ന സൂചിയുടെ ചെറിയൊരു പോയിന്റ് ഇവിടെ വരേണ്ടത് ഇവിടെ ആയിരിക്കണം കണ്ടോ, ഈ ഇവിടെ ആയിരിക്കണം. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇഴുകി പോകുന്നത് കുറയ്ക്കാൻ പറ്റും. എല്ലാ ചെറുകളും ഞാൻ കാണിച്ചു തരാം. അടിയിൽ നിന്ന് നമ്മളെടുത്ത് കുത്താട്ടാം. അപ്പൊ നമ്മളിത് അടിയിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. ആ പിന്നിന്റെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം വന്നിട്ട് ഇവിടെയാണ് കണ്ടോ. അപ്പൊ ഇതിങ്ങനെ ഇഴുകി പോകുന്നത് ഉണ്ടാവില്ല. ഈ ഒരു ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് ഏത് സാരിക്കും, ഇപ്പൊ പട്ട സാരികളോ അല്ലെങ്കിൽ ഏത് സാരി ഷിയും എനിക്ക് വേണ്ട സോഫ്റ്റ് സിൽക്കൊക്കെ ചിലപ്പോ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഷിഫോൺ സാരികളൊക്കെ, പ്രത്യേകിച്ച് ഷിഫോൺ സാരികൾ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോകും. നല്ല സിൽക്ക് സാരികൾ, സാറ്റിൻ തുണികളുടെയൊക്കെ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നീങ്ങി പോകും. അപ്പൊ ഇതേപോലെ അടിയിൽ നിന്ന് ഒരു പിന്നെ നമ്മൾ ഈ ഒരു ഞെറി ഒന്ന് വിട്ടിട്ട് ഇതിന്റെ ഇവിടെ വരാവുന്ന രീതിയിൽ കൊടുത്താൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിപ്പോ ഏത് സാരിക്കാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. ആ ഒരു ടിപ്സാണ് കഴിഞ്ഞ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഈ സാരികളെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ വേറൊരു സാരി അവിടെ ഞാൻ പറഞ്ഞത് സോഫ്റ്റ് സിൽക്കാണ്, വണ്ണമുള്ളവർക്ക് ഏത് ടൈപ്പിലും ഇപ്പൊ കുറഞ്ഞ വിലയിലൂടെ ഉണ്ട്, ഒത്തിരി വില കൂടുതലിന്റെ ഉണ്ട് സോഫ്റ്റ് സിൽക്ക്. അപ്പൊ നമുക്ക് ഒത്തിരി വിലയുടെ നമുക്ക് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മളത് മാറ്റി വെക്കും. പക്ഷെ നമുക്ക് കുറച്ച് വിലയുടെ ഒരു 1700 1750 നല്ല എന്താ പറയാ ഭംഗിയുള്ള സോഫ്റ്റ് സിൽക്ക് കിട്ടും, നല്ല ഗ്രാൻഡ് ലുക്ക് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ് സിൽക്കും വണ്ണമുള്ളവർക്കും നല്ലതാണ്. ഇപ്പൊ വണ്ണം കുറഞ്ഞവരും അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അതൊക്കെ നമുക്ക് ഇതേപോലുള്ള സാരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഡെയിലി ജോലിക്ക് പോകുന്നവര് അല്ലെങ്കിൽ ടീച്ചർമാര് അങ്ങനെയുള്ളവർക്ക് സാരി എടുക്കുന്നവർക്ക് ഇതേപോലത്തെ സാരികളൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം, സ്വന്തമായിട്ട് വാഷ് ചെയ്യാം. ഇപ്പൊ ഷിഫോൺ സാരി ആയാലും നമുക്ക് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ നല്ല ഭംഗിയുള്ള സാരികളൊക്കെ പല അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് പല സ്റ്റെപ്പുകളും നമുക്ക് പറ്റിയ പാറ്റേണുകളൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയില് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ജാൻസിസ് ആർട്ടിസ്റ്റ് വീഡിയോസൊക്കെ എല്ലാവരും കാണുക. പിന്നെ ബ്ലൗസ്, ബ്ലൗസ് പലപ്പോഴും ഇപ്പൊ ഇത് ഇതിന്റെ ബ്ലൗസ് അല്ല ഞാൻ പറഞ്ഞു, പ്രിന്റ് ബ്ലൗസ് തയ്ച്ചില്ല. ഇപ്പൊ ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കഴുത്തിറങ്ങി പോകുന്നുണ്ട്. കഴുത്തിറങ്ങി പോകുന്ന വെച്ചാൽ നമ്മൾ തയ്ക്കാരോട് പറയുന്നത് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഷോൾഡറിന്റെ വീതി, അതായത് ഷോൾഡറിന്റെ അളവ് എന്ന് പറയുന്നത് 12 കിട്ടുകയാണെങ്കിൽ ഒരു ഇഞ്ച് കുറയ്ക്കുക 11, അതിന്റെ പകുതി 5. അപ്പൊ ഒരു ഭാഗത്തേക്ക് 5.5 ആണ് നമ്മൾ എടുക്കേണ്ടത്. 5.5 നമുക്ക് ഈ ഒരു കഴുത്തിന്റെ ഭാഗം 3 എടുക്കുക, 3 വിരിവ് അനുസരിച്ച് വേണം. ഇത് 3 എടുത്തിട്ട് ഇത് 2.5, ഇത് എത്രയും കുറയ്ക്കാന്ന് വെച്ചാൽ അത്രയും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഷോൾഡർ ഇങ്ങനെ കയറി കിടന്നോളും, ബ്ലൗസ് കുറച്ചിങ്ങനെ കയറി കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഷോൾഡർ ഇറങ്ങാതെ കിട്ടും. ഇത് ഈ വീതി നമ്മുടെ ഈ ബ്ലൗസിന്റെ കഴുത്തിൽ നിന്ന് ഇവിടുന്ന് ഈ ഒരു ബ്ലൗസിന്റെ കൈ പിടിപ്പിക്കുന്ന വീതി കുറച്ച് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല വിരിവ് വേണ്ടവർക്ക് വിരിവിന് തയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് തയ്ക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കൊച്ചു കൊച്ചു ടിപ്സുകളാണ് നമ്മുടെ ജാൻസിസ് പാർട്ടീസിലുള്ളത്. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള ടിപ്സുകളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കൂടുതൽ ലെങ്ത് ആവാണ്ട് തന്നെ നിർത്താണ്. തുടർന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.